അവരുടെ കോർപ്പറേറ്റ് സെക്രട്ടറി പെരുമാനപ്പെട്ട വർക്ക്മാൻ സച്ച, ഏറ്റവും പ്രിയങ്കരനായ പുതിയട സച്ച, ഏറെ ബഹുമാനായ ഡോക്ടർ എസ് ടി സിംഗ്, പ്രിയപ്പെട്ട എൻ എം സെബാസ്റ്റ്യൻ ഷാജി സാറെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വേദികരെ, ഞാനിവിടെ വന്നിറങ്ങിയപ്പം മുതൽ ഇടത്ത് അച്ഛനും ബർഗമാൻ സച്ചനും സെബാസ്റ്റ്യനും സാറും ഒക്കെ പറഞ്ഞു, പിതാവ് സംസാരിക്കുന്ന ഇവിടെയുള്ള ഇൻമേറ്റ്സിനോടല്ല, പുറത്തുനിന്നുള്ള ആളുകളോടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് അല്പസമയം മതി. നിങ്ങളോട്, അധ്യാപകരോട് ഞാൻ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടതൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ സാധാരണഗതിയിൽ കൺവെൻഷനലായിട്ടുള്ള ചില കാര്യങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടി വരും. ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ എതിർപ്പിലൂടെയാണ്, അല്ലെങ്കിൽ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ അല്പം മാറി നിന്ന് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ ചെയ്യുന്നതിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു വലിയ നിയമലംഘനം നടത്തിയവർ രണ്ട് മിഡ്വൈഫ്സായിരുന്നു, സൂതി കർമ്മിണികൾ. പറവോ രാജാവായിരുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് ആണ് പറവോ. പറവോമാരിങ്ങനെ ഒന്ന് രണ്ട് മൂന്നെന്ന് പറഞ്ഞ് വലിയൊരു സീരീസാണ്. അങ്ങനെ പറവോ ഭരണം നടത്തിയിരുന്ന കാലത്ത് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ പറവോ ഒരു കൽപ്പനയാണ് രണ്ട് സ്ത്രീകളെ വിളിച്ച് പെൺകുട്ടികൾ പ്രസവിക്കുന്ന സമയത്ത് ആൺകുഞ്ഞിനാണ് ജന്മം നൽകുന്നതെങ്കിൽ അവരെ കൊന്നുകളയണം. അന്ന് സൂതി കർമ്മിണികൾ ആണ് എല്ലാ സ്ഥലത്തും കുട്ടികളുടെ പിറവി സ്വീകരിക്കുന്നതും അവരെ, അവരുടെ മാതാക്കളെ നോക്കുന്നതുമെല്ലാം. രാജകൽപ്പനയാണ് രണ്ട് സ്ത്രീകളെയാണ് ഈ ചുമതല ഏൽപ്പിച്ചത്. പക്ഷേ അവർ നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ രാജാവ് ഈ സംഭവം അറിഞ്ഞ് അവരെ വിളിച്ച് താക്കീത് ചെയ്തു, അവരെ ശിക്ഷിക്കാനായിട്ട് നോക്കി. നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത്? ആൺകുട്ടികൾ ഒരുപാട് വീടുകളിൽ, യഹൂദ കുട്ടികൾ ഈജിപ്തിൽ പിറക്കുന്നുണ്ടല്ലോ, നിങ്ങളവരെ കൊന്നില്ലല്ലോ. അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു, യഹൂദ മാതാക്കൾ നല്ല മിടുക്കികളായ പെൺകുട്ടികളാണ്. ആ മിഡ്വൈസ് പറഞ്ഞ ഉത്തരം, ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് ഏതെങ്കിലും വീട്ടിൽ നിന്ന് അറിയിച്ചാൽ അവിടെ എത്തുന്നതിന് മുമ്പ് ആ സ്ത്രീ പ്രസവിച്ചിരിക്കും, പിന്നെ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒക്കെയില്ല. അങ്ങനെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് യഹൂദ മാതാക്കൾ വളരെ സമർത്ഥരാണ്, നല്ല ആരോഗ്യമുള്ളവർ, പ്രസരിപ്പുള്ളവർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രസക്തി അവിടെ ഇല്ല. പിന്നീട് ഈ ദൈവവചന ഭാഗത്തെക്കുറിച്ച് പഠിച്ച വലിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ലോകത്തിൽ ഏറ്റവും ആദ്യം നടന്ന ഒരു സിവിൽ ഡിസൊബീഡിയൻസ് ആണിത്. ഒരു രാജാവ് കൊടുത്ത കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് രണ്ട് സ്ത്രീകൾ പെരുമാറുന്നതാണ് ആദ്യത്തെ ഒരു വലിയ സിവിൽ ഡിസൊബീഡിയൻസ്. അതിൻ്റെ കാരണവും നമുക്കറിയാം. കൊലപാതകം തെറ്റാണെന്ന് അവർക്കറിയാമായിരുന്നു. രാജകൽപ്പന സത്യത്തിനും നീതിക്കും ചേരുന്നതല്ല എന്നവർക്കറിയാമായിരുന്നു. വലിയൊരു ഇമ്മോറൽ ആക്റ്റാണ് അതിലൂടെ നിർവഹിക്കപ്പെടാനായിട്ട് അവർ ക്ഷണിക്കപ്പെട്ടതെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ആ ഒരു തന്ത്രം പറഞ്ഞ് മാറി നിന്നത്. ഇപ്പം ഞാനിത് പറഞ്ഞത്, ഇന്നും നമ്മുടെ രാജ്യത്ത് മദ്യ പ്രസ്ഥാനത്തെക്കുറിച്ചും ലഹരി വിരുദ്ധ സമീപനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നിലപാടുകൾ മാറി മാറി വരുമ്പോൾ നമ്മൾ ചിലപ്പോഴെല്ലാം അങ്ങനെയുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതാകാം ധാർമ്മികമായിട്ടുള്ളത്, സത്യസന്ധമായിട്ടുള്ളത്, ഉചിതമായിട്ടുള്ളത്. പലപ്പോഴും നമ്മളുടെ
ഈ പ്രസ്ഥാനവുമായിട്ട് സ്കൂളുകളോട് ബന്ധപ്പെട്ടിട്ടുള്ള ലഹരി മരുന്നിൻ്റെ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന മദ്യ നയങ്ങളുമൊക്കെ ചിലപ്പോഴെല്ലാം നമ്മളെപ്പോലെയുള്ള ആളുകൾ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് ശരിക്കുമുള്ള നിലപാട്. അതായത് നിയമത്തെ മറികടക്കുന്നത്, നിയമത്തെ അനുസരിക്കാതിരിക്കുന്നത് ധാർമ്മികമായിട്ടുള്ള കാര്യമായിട്ട് വരുന്ന സാഹചര്യം. പഴയ നിയമത്തിൽ പ്രഭോയുടെ കൽപ്പനകളെ നിരസിച്ച മിഡ്വൈസിൻ്റെ പോലെയാണ് നമ്മളും ഈ കാര്യത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, നിഗമനങ്ങൾ. നമ്മുടെ വീടുകളിലും സ്കൂളുകളിലുള്ള കുട്ടികളിലുമൊക്കെ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ വിപത്താണ്. പിന്നീട് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സിവിൽ അജിറ്റേഷൻ നടത്തിയ വ്യക്തി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. ഗാന്ധിയെക്കുറിച്ചുള്ള ഒരു പുതിയ പുസ്തകം തന്നെ മദ്യത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ചിന്തകളെല്ലാം കളക്ട് ചെയ്ത് നമ്മളൊരുപാട് ഈ നാളുകളിൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഗാന്ധിജി ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന നിയമത്തെ എതിർത്തപ്പോഴും അതാണ് ധാർമ്മികത എന്ന് നമ്മളിലും വിവരമുള്ളവരും വിദേശത്തുള്ള ആളുകളുമൊക്കെ പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ ഒക്കെ അർത്ഥം അതാണ്. അപ്പം അത്തരത്തിൽ ഉള്ള നല്ല സമീപനങ്ങൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾ സ്കൂളുകളിലെ അഡാൾട്ട് ക്ലബിൻ്റെ ഡയറക്ടേഴ്സ് എന്ന നിലയിൽ വലിയൊരു ഒരു ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കുവാനുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് ഇവിടെ വന്ന് ഡോക്ടർ സിംഗിൻ്റെയും എൻ എം സുഭാഷൻ സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഷാർപ്പനിങ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ രണ്ട് പണിക്കാർ മരം മുറിക്കുന്ന ജോലിയിൽ വനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അവർ മരം മുറിക്കുകയാണ്. അതിലൊരാൾ ഉച്ചയ്ക്ക് അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ സമയമെടുത്തുള്ളൂ, ബാക്കി സമയം മുഴുവൻ കൊടാലി കൊണ്ട് മരം മുറിക്കുകയാണ്. മറ്റേയാൾ ഓരോ മണിക്കൂറും കഴിയുമ്പോഴും അപ്രത്യക്ഷനായി പോയി വിശ്രമിക്കുന്നതാണ് ഈ ആദ്യത്തെയാൾ കണ്ടത്. പക്ഷേ സന്ധ്യയായപ്പോൾ ഈ ഓരോ മണിക്കൂറും വിശ്രമിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ മുറിച്ച് വലിയൊരു ഒരു മല പോലെ ഒരു കൂമ്പാരം സൃഷ്ടിച്ചു. മറ്റേയാൾക്ക് അതിൻ്റെ പകുതി പോലും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആദ്യത്തെ ആൾ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത്? നീ എപ്പോഴും പോയി വിശ്രമിക്കുന്നതായിട്ടാണല്ലോ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്രമിക്കാനായിട്ട് മാറുന്നു എന്ന് താങ്കൾക്ക് തോന്നിയ ഓരോ അവസരത്തിലും ഞാൻ മാറിയിരുന്ന് എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടുകയായിരുന്നു. ഐ ആം ഷാർപ്പണിങ് മൈ ആക്സ്. ഞാൻ എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെയേറെ കൂടുതൽ മരങ്ങൾ മുറിക്കാനായിട്ട് പറ്റി. നിങ്ങളും നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അധ്യാപകരുടെ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഇവിടെ വന്ന് നമ്മളുടെ ഈ വലിയൊരു ഒരു എവാഞ്ചലൈസിങ് സെൻ്ററാണ് നമ്മളുടെ ഈ വീട്. ഇവിടെ വന്ന് ഇതേക്കുറിച്ചുള്ള ചിന്തകൾ കേൾക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഷാർപ്പണിങ്, നിങ്ങളുടെ ചിന്തകൾക്കൊരു മൂർച്ച, അല്ലെ, നിങ്ങൾ പറയാനിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടെ ഇരുത്തം കിട്ടാനുള്ള ഒരവസരമാണ്. ആ ഷാർപ്പണിങ്ങാണ് നിങ്ങൾ സ്കൂളുകളിലെത്തുമ്പോൾ സഹ അധ്യാപകരോടും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഏത് കുട്ടിക്കാണ് ഇതിൻ്റെ ആവശ്യമെന്ന് തിരിച്ചറിയുവാനുള്ള ഷാർപ്പണിങ്ങാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടത്. ഈ ക്ലബുകളുടെ സന്ദേശം കൊടുക്കാനും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഈ ഒരു ധാർമ്മികമായിട്ടുള്ള അധപ്പതനത്തിൽ നിന്ന് നമ്മളുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രധാനപ്പെട്ട ചിന്തകൾ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോസ്റ്റിൽസിൻ്റെ ഉത്തരവാദിത്വമാണ്. ശ്ലീഹന്മാർ ഈശോയുടെ സുവിശേഷം കൊണ്ടുപോയപ്പോൾ അതിന് പരിമിതികളൊന്നുമില്ലായിരുന്നു. ഈശോ പറഞ്ഞത് ഒറ്റ ലിമിറ്റേ ഉള്ളതിന്, ദറ്റ് ഈസ് ദ ലിമിറ്റ്സ് ഓഫ് ദി എർത്ത്. ലോകത്തിൻ്റെ അതിർത്തി മാത്രമേ അതിന് ലിമിറ്റുള്ളൂ. ലോകത്തിൽ എവിടെ പോയും സുവിശേഷം
ദൈവം ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം. There is no limit except the limits of the earth. അതാണ് ഈ കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഒരു ചിന്ത. ഏത് കുട്ടിക്കും, ഏത് വീടിനും, ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവർക്കും നിങ്ങൾ ഈ സന്ദേശം കൊടുക്കണം. അവിടെ കത്തോലിക്ക കുട്ടികളെന്നോ ഹൈന്ദവ കുട്ടികളെന്നോ അങ്ങനെ ഇവിടെ തിരിവൊന്നുമില്ല. നമ്മളൊരു നല്ലൊരു ഒരു ഒരു ഹ്യൂമാനിറ്റി, നല്ല ഒരു ഒരു മനുഷ്യ സൗഹൃദം സൂക്ഷിക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള ഒരു അവസരമായിട്ട്, അതിൻ്റെ അപ്പോസ്റ്റിൽസായിട്ട്, അതിൻ്റെ ശ്ലീഹന്മാരായിട്ട് നിങ്ങൾ വരുമ്പോഴാണ് ഈ ശുശ്രൂഷ നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ നല്ലതുപോലെ കത്തി പടരുന്നതും അവർക്ക് അത് സ്വീകാരയോഗ്യമാകുന്നതും. ഗാന്ധിജിയാണല്ലോ നമ്മളുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഒരു മാതൃക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ വക കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ചെന്നെത്തുന്ന ഒരു അടിത്തറ ഗാന്ധിജിയാണ്. മദ്യ വർജന, മദ്യ വിരുദ്ധ, ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഗാന്ധിജിയാകുന്ന ആ പാറയിൽ നിന്ന് വെട്ടി എടുത്ത ചീളുകളാണ്, കല്ലുകളാണ് നമ്മളെല്ലാവരും. അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് രാജ്യമൊട്ടാകെ അന്തർദേശീയ തലങ്ങളിലുമൊക്കെ സ്വീകാര്യമായിക്കൊണ്ട് ഇരിക്കുന്നത്. ഗാന്ധിജിയെ നമ്മൾ കൂടുതലായിട്ട് ഇനിയും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. നമ്മളുടെ ഇടയിൽ പോലും, വിശ്വവിദ്യരായ ആളുകളുടെ ഇടയിൽ പോലും ഗാന്ധിജി തിരസ്കൃതനാകുന്നുണ്ട്. ഞാൻ ഒരിക്കലൊരു CBCI മീറ്റിംഗിൽ പങ്കെടുത്ത അവസരത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള പിതാക്കന്മാർ പലരുണ്ടായിരുന്നു. ഞാൻ അവരോട് ഭക്ഷണത്തിനൊക്കെ വന്നിരിക്കുമ്പം ഗാന്ധിജിയെ കുറിച്ച്, പോർബന്ദറിനെ കുറിച്ച്, ഗാന്ധിജിയുടെ ആശ്രമത്തെ കുറിച്ച് ഇങ്ങനെ പലതവണ എനിക്ക് കൂടുതൽ താല്പര്യം ഉള്ള ഒരു ഏരിയ ആവേണ്ട ഞാൻ ചോദിച്ചു. പലതവണ ചോദിച്ചപ്പോൾ, ഞങ്ങൾ 10 ദിവസത്തെ മീറ്റിംഗാണ് CBCI മീറ്റിംഗ്, അപ്പോൾ ഒരു പിതാവ് തമാശായിട്ടും അല്പം കാര്യമായിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോടെ ഈ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞാലടക്കം താൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഏതെങ്കിലും വിഷയം സംസാരിക്കാനില്ല എന്ന്. അദ്ദേഹം കുറച്ച് കാര്യമായിട്ടുള്ള പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായി. ഗുജറാത്തിൽ നിന്നുള്ള സമീപത്തെ ഉള്ള ഒരു ഒരു ബിഷപ്പാണ്. അപ്പം ഞാനിത് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗാന്ധിയെ കാണുന്നതും. ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഗാന്ധിനഗറിൽ നിന്ന് അല്ലെ പോർബന്ദറിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന പിതാക്കന്മാർക്ക് പോലും ഗാന്ധിയെക്കുറിച്ച് പറയാനിഷ്ടമില്ലാത്ത ഒരു ഒരു കാലഘട്ടത്തിലാണ്. അതേസമയം വേറൊരു ഒരു എക്സ്ട്രീം എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഈ അടുത്ത നാളിൽ വായിച്ചു ലേഖനത്തിൽ കണ്ടു, അമേരിക്കയിലെ കുട്ടികളോട് ഹൂ ഈസ് ജീസസ് എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്ക് അറിയത്തില്ല, ഒരു കുട്ടിക്ക് അറിയത്തില്ല. ഹൂ ഈസ് ഗാന്ധി എന്ന് ചോദിച്ചാൽ ഉടനെ കുട്ടികൾ ഓ മഹാത്മാ ഫ്രം ഇന്ത്യ എന്നെല്ലാ കുട്ടികളും പറയും. അതാണ് അതാണ് വേറൊരു സമീപനം. പുറം രാജ്യങ്ങളിൽ ഗാന്ധിജി ഉണർന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അത് മാർട്ടിൻ ലൂഥർ കിങ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയ സുവിശേഷ പ്രഘോഷകരായിട്ടായിരിക്കാം. ഗാന്ധിജിയുടെ ചിന്തകളുടെ ഒരു ഒരു റെസുറക്റ്റഡ് ഫോം വലിയ നേതാക്കന്മാരിലൂടെ നമ്മുടെ ലോകത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഗാന്ധിജിയെ കൂടുതലായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. വലിയൊരു ആത്മീയ ആചാര്യൻ്റെ ചിന്തകൾ കൂടെ നമുക്ക് നൽകിയ വ്യക്തിയാണ്. കുട്ടികൾക്ക് മാതൃകയായിട്ട് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അവരുടെ വളർച്ചയുടെ അടിസ്ഥാന ശിലകളായിട്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അത്തരത്തിലാണ് ഈ അഡാപ്റ്റ് ക്ലബുകളുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാനും എല്ലാം സാധിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് ഡോക്ടർ സിംഗിൻ്റെ ക്ലാസ്, സെബാസ്റ്റ്യൻ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഡോക്ടർ സിംഗിനെ കുറിച്ച് ഇവിടെ അച്ഛന് മാത്യു അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹമാണ് ഈ വക കാര്യങ്ങളിൽ നമ്മളുടെ രൂപതയ്ക്കും ഇതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നല്ല ചിന്തകൾ. അദ്ദേഹം ഒരു ഒരു സെമിനൽ തിങ്കർ, ഏറ്റവും ഒറിജിനലായിട്ടുള്ള ചിന്ത കൊടുക്കുന്നയാളാണ്. അച്ഛനോട് പറഞ്ഞല്ലോ, ഈ ഈ പ്രസ്ഥാനം തന്നെ നമ്മുടെ രൂപതയിൽ വരാനായിട്ടുള്ള ഒരു ഒരു ഏറ്റവും ആദ്യ
സ്റ്റേജിലുള്ള ചിന്തകൾ നൽകിയത് ഡോക്ടർ സിംഗാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭൗതിക തലത്തിലും ജീവിതവിശുദ്ധിയിലും ക്ലാസ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതികമായ വൈദഗ്ധ്യത്തിലും എല്ലാം ചേർന്നു കിടക്കുന്ന കാര്യമാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ വലിയൊരു കാര്യമായിട്ട് ഞാനും കരുതുകയാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഇൻസ്പിരേഷനൊക്കെ ഇൻസൈറ്റ്സ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. ഈ സമ്മേളനം ഇതുപോലെ ഡാർട്ട് ക്ലബുകളുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ ഈ സ്ഥാപനത്തിൽ വിളിച്ചു കൂട്ടിയത് വളരെ നന്നായി. പ്രധാനപ്പെട്ട വീരത്വച്ചനെയും സെബാസ്റ്റ്യൻ സാറിനെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു.